ഈ അവസ്ഥയിലും ഞാൻ വന്ന് ചോദിക്കുന്നത് ഞങ്ങളുടെ ഗതികേടുകൊണ്ടാ. എനിക്ക് കാശ് കിട്ടിയേ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ മോളെ, ഇവിടെ കുറച്ച് സ്വർണം ഇരിപ്പുണ്ട്, അത് വേണമെങ്കിൽ ഇപ്പൊ തരാം. ബാക്കി കാശ്, ഹേയ്, അതൊന്നും വേണ്ട. എനിക്ക് കാശ് കിട്ടണം, 10 ലക്ഷം രൂപ. നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ 2 ദിവസം കൂടി കാത്തു നിൽക്കാം. 2 ദിവസം. അതിനിടയിൽ കാശ് തന്നില്ലെങ്കിൽ ഞാൻ ഈ കത്ത് ധനബാലൻ സാറിനെ ഏൽപ്പിക്കും, പരാതിയും നൽകും, നിങ്ങൾ ജയിലിൽ പോവേണ്ടിയും വരും. എന്റെ അച്ഛന്റെ വീർപ്പാണ് ആ കാശ്, അത് കിട്ടിയേ പറ്റൂ. പണ്ട് മുതലേ ഞാൻ പറയുന്നതാ, ഈ ആവശ്യമില്ലാത്ത ഏട കൊണ്ട് എടുത്ത് തലേ വെക്കല്ലേ വെക്കല്ലേന്ന്. അല്ലെങ്കിലും പടിപ്പുര വീടിന്റെ പാരമ്പര്യം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ, പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ട് ഒരൊറ്റ ദിവസമില്ല. ഇങ്ങോട്ട് പടി. ₹10 ലക്ഷം. ഒരു വഴി ഞാൻ കാണുന്നില്ലല്ലോ കൃഷ്ണേട്ടാ. ആ കുഞ്ഞു കത്ത് ധനപാലിനെ ഏൽപ്പിച്ച നമ്മൾ അഴിയണേണ്ടി വരും. ധനപാലിന് പ്രതികാരം ചെയ്യാനുള്ളൊരു അവസരം കിട്ടി, ചെയ്തോട്ടിടും. അവൻ ജയിലിലിടുവോ ലോക്കപ്പിലിട്ട് തല്ലിക്കൊല്ലുവോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അവൻ ഈ ശിക്ഷയ്ക്ക് നമ്മൾ അർഹര. എന്തായി? മീരയുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൾ എടുക്കുന്നില്ല. എടുക്കില്ല, അവള് ഫോൺ എടുക്കില്ല. ദ്രോഹി, നമ്മളെ കുരുതി കൊടുത്ത് മുങ്ങിയിരിക്കല്ലേ. അവള് കാശ് വാങ്ങിയ നിക്ഷേപകരുടെ കൈ കൊണ്ടായിരിക്കും നമ്മുടെ മരണം. ആളുകൾ ജാഥ പോലെയാ ഇങ്ങോട്ട് വരുന്നത് കാശ് ചോദിക്കാൻ. കാശ് വാങ്ങിച്ചത് അവള്, അടി വാങ്ങിക്കുന്നത് നമ്മളും. ഭഗവാനെ, അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇന്ന് രണ്ടിലൊന്ന് അറിയണമേ. വരുന്നു, വീണ്ടും രക്ഷപ്പെട്ടു. വിളിക്കോടെ മുങ്ങണ്ട, അകത്ത് കയറി വാതിലടച്ചാലേ വാതിൽ ഞങ്ങൾ ചവിട്ടി പൊളിക്കും. പല തവണയെ ഞങ്ങൾ വരുന്നു, നിങ്ങൾ കൈമലർത്തുക. ഇനി കൈമലർത്തിയാലേ ആ കൈ ഞങ്ങൾ പിടിച്ചോടിക്കും. ഞങ്ങൾക്ക് കാശ് കിട്ടണം. നിങ്ങൾക്ക് കാശ് കിട്ടണമെങ്കിൽ പൊട്ടിയ എബി ചിട്ടി കമ്പനിയുടെ മുമ്പിൽ ചെന്ന് സത്യാഗ്രഹം കിടക്കുകയല്ലേ നല്ലത്. എന്തിനാ ഇവിടെ വന്ന് കേൾക്കുന്നത്? ഒറ്റ ആട്ടി വെച്ച് വന്നാലുണ്ടല്ലോ. കമ്പനിയുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. ഞങ്ങളുടെ കാശ് വാങ്ങിച്ചത് നിങ്ങളുടെ മകൾ മീരയാ. എങ്കിൽ അവളോട് പോയി ചോദിക്കേ, ഞങ്ങൾ എവിടുന്ന് തരാനാ. അവൾ മുങ്ങിയില്ലേ, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. നിങ്ങളോടല്ലാതെ പിന്നെ ആരോട് കാശ് ചോദിക്കണം? അവളുടെ അച്ഛനും അമ്മയല്ലേ നിങ്ങള്? അല്ല, അവളുടെ അച്ഛനും അമ്മയും ഞങ്ങളല്ല. അവളെ ഞങ്ങൾ ദത്തെടുത്തതാ, ഇപ്പൊ അങ്ങ് ഉപേക്ഷിച്ചു. അവളുടെ ഒറിജിനൽ അച്ഛന്റെ അമ്മയുടെ അടുത്ത് എന്ന് ചോദിക്കും. കള്ളത്തിനും പറഞ്ഞ് ഒഴിവാകാൻ നോക്കുന്നു നിങ്ങൾ എന്ന് ഞാൻ. നീ എന്നെ തല്ലിയല്ലേ, നിന്നെ ഞാൻ വെച്ചേക്കില്ലടി. നീ
പുറത്തോട്ട് ഇറങ്ങി വരി. സരോജിനി ചേച്ചി ഒന്ന് അടങ്ങ്. എങ്ങനെ അടങ്ങും? രൂപ 1.5 ലക്ഷം പോയത് പോരാത്തിന് അടിയിൽ. നിങ്ങൾ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്. സ്വന്തം മോളല്ല ഈ ബാധ്യത ഉണ്ടാക്കി വെച്ചത്. എന്ത് പണയപ്പെടുത്തിയിട്ടായാലും വേണ്ടില്ല, ഞങ്ങൾക്ക് കാശ് കിട്ടിയേ പറ്റൂ. നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുക്ക്. ഞങ്ങൾ വീണ്ടും വരും. ഇനി ഇങ്ങനെ ക്ഷമിച്ചൊന്നും വരില്ല. എല്ലാത്തിനും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. നിങ്ങളുടെ കെട്ടിയോളെ പുറത്ത് കിട്ടും. അപ്പ വേണ്ടത് കൊടുത്തോളാം. വാ. ഇവിടെ നിന്നാ അവര് നമ്മളെ കൊല്ലും. വയസ്സുകാലത്ത് എങ്ങോട്ട് പോവാനാ? നിങ്ങളിപ്പോ എത്ര പേരുണ്ട്? ആ തൽക്കാലം അത് മതി. നല്ല കനത്ത മുദ്രാവാക്യമൊക്കെ വേണം, പ്ലക്കാർഡും വേണം. ആ പിന്നെ അവൾ ഓഫീസിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. ആ ഓക്കെ, ഞാൻ അവിടെ എത്തിക്കോളാം. ആ ശരി ശരി ഓക്കെ. താനിങ്ങനെ അന്തിച്ചർച്ചയ്ക്ക് വേണ്ട പേപ്പറുകൾ കുത്തിക്കുറിച്ചുകൊണ്ടിരുന്നാ മതിയോ? ക്യാമറാമാനെ റിപ്പോർട്ടറെയും വിടുവോ? അതിന് ധനവാലം വിളിച്ചില്ലല്ലോ. അവിടുത്തെ കാര്യമല്ല പറയുന്നേ. സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തി IPSന്റെ ഓഫീസിന്റെ മുന്നിലെ കാര്യമാ പറയുന്നേ. ഞങ്ങൾ ഇന്നൊരു പ്രതിഷേധ ധർണ നടത്തുമെന്ന് പറഞ്ഞില്ലേ? അത് ലൈവായി ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യണം. എന്റെ പൊന്ന് നേതാവേ, അവരൊക്കെ കാലയെ കുട്ടി പോലീസ് കമ്മീഷൻ ഓഫീസ് മുന്നിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളും അണികളും അവിടത്തേക്കൊന്ന് പോയാ മതി. അണികളെന്ന് പറയാൻ കുറെ പേരൊന്നും ഇല്ല. കാശ് കൊടുത്ത് കുറച്ചു പേരെ കൊണ്ടുവരികയാണ്. ഈ പ്രതിഷേധം ചാനലിൽ വരുന്നതോടെ പൊതുസമൂഹം ദീപ്തി വിഷയം ഏറ്റെടുക്കുന്നതായിരിക്കും. ശരിയാണ്, ജനകീയ പ്രതിഷേധം ഉയർന്നു വരണം. ഏറെക്കുറെ അത് വന്നിട്ടുണ്ട്. ഇതോടെ അത് കൂടുതൽ ഉഷാറാകണം. നമ്മൾ ഈ വിഷയം എടുത്ത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ മറ്റ് ചാനലുകൾക്കും ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല. നേതാവ് എല്ല്, സമയം കളയണ്ട. ആ നല്ല സമയത്താണല്ലോ വന്നത്. അവരെ പിടിച്ചകത്തിട്ടോ? ഗോപിനാഥൻ നേർക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. മൊഴിയെടുക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ല അവിടെ. അദ്ദേഹത്തിന് മോളും ഭാര്യ ഉണ്ടായിരുന്നു അവിടെ. അവര് കാര്യമായി സഹകരിച്ചില്ല. ദീപ്തിയുടെ അച്ഛനും അമ്മയ്ക്കെതിരെ പരാതി ഒന്നും തന്നില്ല, ഒന്നും പറഞ്ഞതുമില്ല. അത് ദീപ്തി IPSനെ ഭയന്നിട്ടാകും. ആത്മഹത്യാക്കുറിപ്പൊന്നും എഴുതിയിട്ടില്ലെന്നാ അദ്ദേഹത്തിന്റെ മകള് പറഞ്ഞത്. ഓ, സത്യത്തിൽ താൻ പുലിയെ പോലെ പോയി എലിയെ പോലെ വന്നു എന്നർത്ഥം. ഇല്ല സാറേ, അദ്ദേഹത്തിന് ബോധം വരട്ടെ, ഞാൻ മൊഴിയെടുത്തോളാം. അല്ലെങ്കിൽ അയാൾ തട്ടിപ്പോട്ടെ. രണ്ടിനെയും ചുരുട്ടിക്കൂട്ടി അകത്താക്കും ഞാൻ. ഇക്കാര്യം ദീപ്തി IPSന്റെ വീട്ടിൽ ചെന്ന് പുലിയെ പോലെ പറഞ്ഞിട്ടാ ധനപാലം വന്നിരിക്കുന്നത്. സമ്മതിച്ചേ. എന്തായാലും താൻ ആ വഴിക്ക് തന്നെ നീങ്ങണം, ഞാൻ എന്റെ വഴിക്ക് നീങ്ങാം. കൂട്ടാം അവളെയും കുടുംബത്തെയും. നേതാവേ, സമയമായി. കൂലിക്ക് വന്ന അണികളല്ലേ, കൂടുതൽ സമയം വെയില് കൊള്ളത്തില്ല. ആ ശരിയെന്നാ, ഞാൻ പോയിട്ട് വരാം. ധർണയ്ക്ക് പോവാ, കമ്മീഷൻ ഓഫീസിന് മുന്നിൽ. ആ ഇന്നത്തോടെ ദീപ്തി കൂടുതൽ സമ്മർദ്ദത്തിലാവും. ആഭ്യന്തരമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. കൈവിലങ്ങ് വെച്ച് ദീപ്തി IPSനെ കൊണ്ടുവന്ന പോലീസ് സംഘത്തിൽ ഞാനും ഉണ്ടാവണം. അതാണ് എന്റെ ആഗ്രഹം. ജനകീയ സമരം സിന്ദാബാദ്! കൊലയാളികളെ അറസ്റ്റ് ചെയ്യുക! ജനകീയ സമരം സിന്ദാബാദ്! ദീപ്
ഡിപ്റ്റി ഐ പി എസിനെ പുറത്താക്കി അന്വേഷണം നടത്തുക. അന്വേഷണം നടത്തി പ്രതിയായ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുക. അന്വേഷണം നടത്തി പ്രതിയായ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുക. പുറത്താക്കി അന്വേഷണം നടത്തുക. പോലീസ് നീതി പാലിക്കുക. ജനകീയ സമരം. നിങ്ങൾ പിരിഞ്ഞു പോണം. ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത്. ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ഞങ്ങളല്ലല്ലോ സാറേ, നിങ്ങളുടെ കമ്മീഷണർ അല്ലേ. സർക്കാർ അവരെ പിടിച്ച് ജയിലിലിടട്ടെ, അതോടെ ഞങ്ങൾ ഈ സമരം അവസാനിപ്പിക്കാം. ജനകീയ സമരം സിന്ദാബാദ്. ജനകീയ സമരം സിന്ദാബാദ്. ദീപ്തി ഐ പി എസിനെ ജയിലിലടക്കുക. അന്വേഷണം നടത്തി പ്രതിയായ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുക. ജനകീയ സമരം സിന്ദാബാദ്. സർവീസ് എന്ന് പുറത്താക്കുക. ജനകീയ സമരം സിന്ദാബാദ്. ജനകീയ സമരം സിന്ദാബാദ്. ദീപ്തി ഐ പി എസിനെ പുറത്താക്കി അന്വേഷണം നടത്തുക. മാഡം, അവര് പിരിഞ്ഞു പോകുന്ന ലക്ഷണമല്ല, ഫോഴ്സിനെ ഉപയോഗിക്കട്ടെ. അതിനു മുൻപ് അവരുടെ നേതാവിനെ ഒന്നിങ്ങ് വിളിക്കും, അയാളോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. യെസ് മാഡം. സർവീസ് എന്ന് പുറത്താക്കുക. കൊലയാളിയായ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുക. അന്വേഷണം നടത്തി പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുക. നിങ്ങളെ ദീപ്തി മാഡം വിളിക്കുന്നു, നിങ്ങൾ മാത്രം വന്നാൽ മതി. ദീപ്തി ഐ പി എസിനെ പുറത്താക്കി അന്വേഷണം നടത്തുക. ജനകീയ സമരം സിന്ദാബാദ്. ശാന്തരാകുക. മാഡം, എന്താ നിങ്ങളുടെ ഉദ്ദേശം? മാഡം, ഇപ്പൊ സമാധാനപരമായാണ് ഞങ്ങൾ സമരം നടത്തുന്നത്. എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. ഈ കമ്മീഷൻ ഓഫീസിന്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്കൂട്ടം മാത്രമല്ല എനിക്ക് പിന്നിലുള്ളത്, ജനങ്ങളിൽ ഭൂരിഭാഗവും മേഡത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. മേഡത്തിന്റെ ചാനൽ ചർച്ച ശരിക്കും പറഞ്ഞാൽ നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. മേഡത്തിന് സർവീസിൽ നിന്ന് പുറത്താക്കുക, അന്വേഷണം നടത്തി ജയിലിലടക്കുക, കുഞ്ഞിനെ കൊന്ന ആ പെൺകുട്ടിയെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, തക്കതായ ശിക്ഷ കൊടുക്കുക, ഇതാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ആവശ്യം നടക്കുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യുക തന്നെ ചെയ്യും. ഒരു കോംപ്രമൈസിനും തയ്യാറല്ല. ഈ വിഷയത്തിൽ താങ്കളുടെ ചോര തിളക്കുന്നത് എന്തുകൊണ്ടാന്ന് എനിക്കറിയാം. കൊലപാതകം നടത്തിയ താങ്കളുടെ മകനെ പിടിച്ച് ഞാൻ ജയിലിലിട്ടതിന്റെ പ്രതികാരം. കാശ് കൊടുത്ത് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകനായ ഋഷികേശിനെ നിങ്ങൾ ഉപയോഗിച്ചു. കാശ് കൊടുത്ത് തന്നെ നിങ്ങൾ കുറെ ആളുകളെയും ഇറക്കി. നിങ്ങളെപ്പോലെ ഒരു വൃത്തികെട്ട രാഷ്ട്രീയക്കാരനും മാധ്യമ പ്രവർത്തകനും വിചാരിച്ചാൽ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഐ പി എസും ഈ തൊപ്പിയും നിങ്ങൾ എനിക്ക് ദാനം ചെയ്തതല്ല. ഓ, അപ്പൊ കോംപ്രമൈസിനല്ല, വെല്ലുവിളിക്കാനാണ് മാഡം എന്നെ വിളിപ്പിച്ചത്. താമ്പൻ എന്താ കരുതിയത്? തന്നെ പോലെ ഒരാളുടെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കുമെന്ന് കരുതിയോ? ഇവിടെ വന്നിരിക്കുന്ന അണികൾ എന്ന് പറയുന്ന ആ കൂലി വേലക്കാരുമായി പിരിഞ്ഞു പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ മാഡം എന്ത് ചെയ്യും? ലാത്തി ചാർജ് കടത്തും, അതോ വെടിവെക്കും? അതാണ് എനിക്കും വേണ്ടത്. ഈ സമരത്തിന് കൂടുതൽ ശ്രദ്ധ കിട്ടാൻ അതാവശ്യമാണ്. ഞാൻ ചാനൽ ചർച്ചയിൽ എന്റെ നിലപാട് അറിയിച്ചു, നിങ്ങളത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വിഷയമാക്കി. ഇതൊക്കെ ജനങ്ങൾക്കറിയാം മിസ്റ്റർ ദിവാകരൻ. കുറച്ച് ആൾക്കൂട്ടത്തെ ഇറക്കി പേടിപ്പിക്കാതെ താൻ അവരെയും കൂട്ടി പോവാൻ നോക്ക്. ഇത് കുറച്ച് ആൾക്കൂട്ടം അല്ല മാഡം, അത് മാഡത്തിന് വരും ദിവസങ്ങളിൽ മനസ്സിലാവും. മാഡത്തിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും.
നിങ്ങൾ ജയിലിലെത്തും വരെ ഞങ്ങൾ സമരം തുടരും. എന്റെ മകനെ ജയിലിലടച്ചതിന് പകരം നിങ്ങളെ ഞാൻ ജയിലിൽ കയറ്റും. ദിവാകരനെ അറിയാലോ മേഡത്തിന്? ഈ യൂണിഫോമിന് കുറച്ച് ദിവസം മാത്രമേ ഈ ശരീരത്തിൽ കാണൂ, പിന്നെ ഇടേണ്ടി വരും തടവു പുള്ളികളുടെ വേഷം. വെള്ളവേഷം. അതുവരെ ദിവാകരൻ ഈ സമരം തുടരും. മേഡം, കുഞ്ഞിനെ കൊന്ന പെൺകുട്ടി അറസ്റ്റ് ചെയ്ത് മേഡത്തിന് തൽക്കാലം മുഖം രക്ഷിക്കാന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതിന്റെ പേരിൽ വധശിക്ഷ കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ ആ പാവത്തിന് ഒറ്റുകൊടുക്കില്ല. ഞാൻ ശിക്ഷ അനുഭവിച്ചോളാം, പക്ഷെ ആ പെൺകുട്ടിയെ സമൂഹത്തിന് മുൻപിൽ വിചാരണ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. പേഷ്യൻസ് ജ്യാദാ ബാദ് മത് കർണ. ഗോപിട്ടൻ പ്രതീക്ഷയിൽ നേരത്തെ എത്തിയല്ലോ. എന്താടാ ഇത്? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അതിഥി മേഡം ഒക്കെ പറഞ്ഞു കാണുമല്ലോ അല്ലേ. ഗോപിട്ടൻ വീട്ടിലൊന്നും അറിയിച്ചിട്ടില്ലല്ലോ അല്ലേ. അറിയിച്ചിരുന്നെങ്കിൽ അവർ ഓടിയെത്തുമായിരുന്നില്ലടാ. അവരുടെയൊക്കെ മനസ്സിൽ ഞാനിവിടെ കബഡി കളിച്ചുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് അതങ്ങനെ തന്നെ നിൽക്കട്ടെ. അവരുടെയൊക്കെ മനസ്സിൽ ഞാനിവിടെ കബഡി കളിച്ചുകൊണ്ടിരിക്കുക. പ്രാക്ടീസ് അതങ്ങനെ തന്നെ നിൽക്കട്ടെ. ഒരു കണക്കിന് ഞാൻ ഇപ്പോഴും കളിക്കുക തന്നെയാ. ഒരു മത്സരം, മരണത്തോടുള്ള ഒരു മത്സരം. തോക്കോ ജയിക്കോ എന്നുള്ളത് കണ്ടറിയാം. ഹേയ്, അങ്ങനെ നിന്നെ വിട്ടുകൊടുക്കൂടാ ഞങ്ങള്. ഒരു വലിയ സ്വപ്നം കണ്ടു, റിസോർട്ട് പണിയണമെന്നുള്ള സ്വപ്നം. മുത്തശ്ശി കുറച്ച് സ്ഥലം തന്നു, ബേക്കറി വിറ്റ് കയ്യിലുള്ള കാശുമായിട്ട് അതിനിറങ്ങി പുറപ്പെട്ടു. ലോണും മറ്റ് സഹായങ്ങളൊന്നും വേണ്ട വിധം കിട്ടാതായപ്പോ ദൈവം ഒരു വഴി തുറന്നു തന്നു. അങ്ങനെ ഈ കബഡി ടീമിൽ അംഗമായത്. ഇന്ന് ഈ നിലയിൽ കിടക്കുന്ന ഞാൻ ടീമിന്റെ ക്യാപ്റ്റനാണ്.
ടീമിന് വേണ്ടി കളിച്ചിരുന്നെങ്കിൽ നല്ലൊരു തുക കയ്യിൽ വരുമായിരുന്നു. പക്ഷെ അവസാന നിമിഷം കോർട്ടിൽ കയറുന്നതിന് മുമ്പേ പറയുന്നൊരു പിടുത്തം വന്നു. നീ അങ്ങനെ രക്ഷപ്പെടണ്ടെന്നും പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തി. ദൈവത്തിന് അത്രമാത്രം ശത്രുത എന്നോട്. ഞാൻ ആരെയും ചതിച്ചിട്ടില്ല, നോവിച്ചിട്ടില്ല, സങ്കടപ്പെടുത്തിയിട്ടുമില്ല. എന്നിട്ടും പോട്ടടാ, അങ്ങനെ വീഴാൻ പറ്റുമോ നിനക്ക്? ഒക്കെ ശരിയാവും. ഗോപേട്ടൻ വരുമോ എന്ന ആശങ്ക ആദ്യം എനിക്കുണ്ടായിരുന്നു. മനസ്സിൽ പഴയ ദേഷ്യം ഉണ്ടാവുമെന്ന് ഭയന്നിരുന്നു. അതിഥി മേഡം വന്ന് വരുമെന്ന് പറഞ്ഞപ്പോഴാണ് ആശ്വാസമായത്. ഇനി എനിക്ക് കളിക്കാൻ പറ്റില്ല. കാശിനുള്ള വഴിയും അടഞ്ഞു. റിസോർട്ട് എന്ന സ്വപ്നം ബാക്കി, അതിന്റെ പണി പൂർത്തിയാക്കണമെന്നൊരു ആഗ്രഹം ബാക്കിയുണ്ട്. ഗോപേട്ടൻ ഒന്ന് എന്നെ സഹായിക്കാൻ പറ്റുമോ? കല്ലെറിയട്ടെ, കൂവി വിളിക്കട്ടെ, പരാതികളും കൊടുക്കട്ടെ, ജയിലിൽ പോയി ഞങ്ങൾ ഒരുക്കുക. എന്നാലും നിന്റെ ഒന്നും ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ട. അവിടെ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ കിടന്ന് അതൊന്നും നടക്കില്ല.